ശ്രീജിത് പണിക്കർ, നോക്കൂ, ഇവിടെ കൃത്യമായ ഇടപെടൽ, സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇതെങ്ങനെ ന്യായീകരിക്കാൻ സി പി എമ്മിന് സാധിക്കും? അത് ന്യായീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്യാം. കാരണം ഈ കത്തിൽ മുഖ്യമന്ത്രി പല കത്തുകൾ അയച്ചിട്ടുണ്ട്. ആ കത്തുകളിൽ ഒരു ഭാഗം നേരത്തെ ഇവിടെ വായിച്ചു കേട്ടു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ് പ്ലേ ചെയ്യുമ്പോൾ അതിനകത്തിലുണ്ട്. അതുകൂടാതെ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി ഗവർണറോട് പറയുകയാണ്, ദി ഗവൺമെൻറ് ഈസ് കമ്മിറ്റഡ് ടു അപ്ഹോൾഡ് ദി ഓട്ടോണമസ് ക്യാരക്ടർ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് ആൻഡ് നോ ഇൻ്റർവെൻഷൻ വിച്ച് മേ ടാൻറ്റമൗണ്ട് ടു ആൻ ഇൻകർഷൻ ഇൻ ടു ദി ഓട്ടോണമി വിൽ ബി ഡൺ. ഇതും മറ്റൊരു കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സർവകലാശാലകളുടെ സ്വയംഭരണം എന്താണോ അത് നിലനിർത്തുന്നതിനാണ് സർക്കാരിൻ്റെ ആഗ്രഹമെന്നും രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല എന്നുമാണ് ഇതിൽ പറയുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലിൽ അവിടെ വരുമ്പോൾ അതിൽ ഹൈക്കോടതിയുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ അത് അവിടെ കൊണ്ടുവരുന്നു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വിയോജിപ്പുണ്ടാവുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്തായിട്ട് നമുക്കറിയാവുന്നത്, കേരള സർവകലാശാലയെ വി സി തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെർച്ച് കമ്മിറ്റി റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 2 അംഗങ്ങളെ കൂടി ചേർത്തിട്ട് അതിനെ 5 അംഗങ്ങളാക്കാനുള്ള ഒരു ബില്ലാണ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ 5 അംഗങ്ങളുടെ ബില്ല് വരുമ്പോഴത്തേക്കും അതിൽ സ്വാഭാവികമായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുള്ളയാളും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുള്ളയാളും ഒപ്പം സർക്കാരിൻ്റെ പ്രതിനിധിയും 3 അംഗങ്ങൾ സർക്കാരിൻ്റെ ഭാഗം തന്നെ എടുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. മറ്റ് 2 അംഗങ്ങളിൽ ഗവർണറുടെ പ്രതിനിധിയും യു ജി സിയുടെ പ്രതിനിധിയും മാത്രമാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ സമഗ്രമായിട്ടുള്ള ഒരു ആധിപത്യം മറ്റാരുണ്ടെങ്കിലും, ഗവർണർ ഉണ്ടെങ്കിലും യു ജി സി ഉണ്ടെങ്കിലും, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സർക്കാരിൻ്റെ നോമിനി ആരാണോ ആ ആളിന് കൃത്യമായ രീതിയിൽ ഒരു പ്ലേസ്മെൻറ്റ് കൊടുക്കാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കുകയാണ്. അത് ഉണ്ടാക്കിയതിന് ശേഷമാണ് പറയുന്നത്, ദാ ഇവിടെ യാതൊരു വിധത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും ഞങ്ങൾ ഇതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല, രാഷ്ട്രീയമായിട്ട് ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത്. ഇത് ഒരു വിഷയം. ഇനി മറ്റൊന്ന്, കണ്ണൂരിലെ വി സിയുമായി തന്നെ ബന്ധപ്പെട്ടുള്ള, അദ്ദേഹത്തിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ മുഖ്യമന്ത്രി ആ ഒരു കത്തിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പാരഗ്രാഫിൽ അദ്ദേഹം തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട്, ഇതിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള അപാകതകളുമില്ല. അദ്ദേഹത്തിന് അത് പറയേണ്ടുന്ന കാര്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം നേരത്തെ ഇവിടെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ ഭീതിയോ പ്രീതിയോ ഒന്നും കൂടാതെ പ്രവർത്തിക്കേണ്ടുന്നയാളാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്, ചട്ടങ്ങളെല്ലാം പാലിച്ച് തന്നെയാണ് യു ജി സിയുടെ ഗൈഡ് ലൈനുകളും നിലവിലുള്ള എല്ലാ നിയമങ്ങളും യൂണിവേഴ്സിറ്റി ആക്ടും ഒക്കെ പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ ചെയ്യുന്നത്. അതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല. തന്നെയുമല്ല, അദ്ദേഹം ഗവർണറെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ എ ജി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന ഉപദേശത്തിനെ പറ്റിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഗവർണർക്ക് ഉപദേശം എ ജിയിൽ നിന്ന് സ്വീകരിക്കാം, പക്ഷേ അത് ഗവൺമെൻറ് ഗവർണർ ചോദിക്കുന്ന ഉപദേശമായിരിക്കണം, അല്ലാതെ അൺസോളിസിറ്റഡ് ആയിട്ടുള്ള അഡ്വൈസ് അല്ല അവിടെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഗവർണർ തിരിച്ചുള്ള കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എ ജിയുടെ നിയമോപദേശം വന്നിട്ടുണ്ട്, പക്ഷേ ഞാനത് ചോദിച്ചിട്ടില്ല, അത് അദ്ദേഹം അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് എനിക്കല്ല സർക്കാരിനാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് എ ജി നിയമോപദേശം കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ മറുപടി പറയുന്ന സമയത്ത് മുഖ്യമന്ത്രി വീണ്ടും തൻ്റെ ആ താല്പര്യം സ്ഥാപിക്കാനായിട്ട് പറയുന്നത് സിൻഡിക്കേറ്റിൽ എക്സ് ഒഫീഷ്യോ അംഗമാണ് ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു നിയമോപദേശം നൽകാം എന്ന് പറയുന്നു. പക്ഷേ ആ നിയമോപദേശം എന്തൊക്കെയാണെങ്കിലും ചാൻസലർ എന്ന രീതിയിൽ ഗവർണർ അവിടെ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ അതിന് സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ കത്തിടപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഇനി മറ്റൊന്ന്, കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ അവിടുത്തെ വൈസ് ചാൻസലർ ചാൻസലറായ ഗവർണർക്കെതിരെ ഒരു കേസ് നടത്തിയിരുന്ന സംഭവമുണ്ട്. ആ സംഭവം ഇവിടെ ഗവർണർ സൂചിപ്പിക്കുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. അത് പൂർണ്ണമായിട്ടും വൺ സൈഡഡ് ആയിട്ടുള്ള മറുപടിയാണ് എന്നും അത് രണ്ടു ഭാഗവും കേട്ടിട്ടുള്ളതല്ല പറഞ്ഞത്, താങ്കളെ ഒരുപക്ഷെ അദ്ദേഹം ധരിപ്പിച്ചിരിക്കുന്നതാണ് താങ്കൾക്ക് അറിവുള്ളത് എന്ന് ഗവർണർ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വീണ്ടും, ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള താല്പര്യമില്ല, ഞാൻ ആരോടും നേരിട്ട് കണ്ട് സംസാരിച്ചിരുന്നില്ല, പക്ഷേ ഞങ്ങൾ സമാഹരിച്ച വിവരം ഇങ്ങനെയാണ്, ഇവിടെ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി ആ കേസ് പിൻവലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിലേക്ക് പറയുന്നു. ശങ്കര കാലടി സർവകലാശാലയുണ്ട്. കാലടി സർവകലാശാലയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഒരു സെർച്ച് കമ്മിറ്റി ഒരൊറ്റ പേര് മാത്രം നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയും അവിടെ വരുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്, കേരളത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള സർവകലാശാലകളിലേക്കുള്ള വി സി നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും
നേരത്തെ ഈ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റിയുടെ അപ്പലേറ്റ് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും സെർച്ച് കമ്മിറ്റി ആണെങ്കിലും അതിലെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ കൈകടത്തലുകൾ എന്നിവ വളരെ രൂക്ഷമാണ് എന്നുള്ളത് കാണാം. ഗവർണർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു തെറ്റാണ്. ആ തെറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നത് തന്നെ തന്റെ ബെറ്റർ ജഡ്ജ്മെന്റിനെ മറികടന്ന് അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് ബി സിയുടെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാരണവും അദ്ദേഹം പറയുന്നുണ്ട്, കാരണം എന്റെ ഗവൺമെന്റുമായിട്ട് എനിക്കൊരു കോൺഫ്ലിക്റ്റിലേക്ക് പോകാനുള്ള താല്പര്യമില്ല, അതുകൊണ്ട് എന്റെ ബെറ്റർ ജഡ്ജ്മെന്റ് എന്തായിരുന്നു ആ ജഡ്ജ്മെന്റിനെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഉപദേശത്തിനെ ഞാൻ സ്വീകരിക്കുകയാണ് എന്ന് പറയുന്നു. പക്ഷേ അത് പിന്നീട് ഒരു പരമ്പരയായിട്ട് വരുന്ന സമയത്ത് പ്രോ ചാൻസലർ എന്നുള്ള ഒരു അധികാരം എന്തൊക്കെയോ വലിയ രീതിയിലുള്ള അവകാശങ്ങൾ നടപ്പാക്കാനുള്ള അധികാരമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെ അവിടെ കത്തുകളും മറ്റ് ഇടപാടുകളും നടത്തുന്നത്. എജിയുടെ ഈ ഉപദേശം ഉണ്ടല്ലോ, ആ ഉപദേശം വലിയ വിവാദമായപ്പോൾ പിന്നീട് എജിയുടെ തന്നെ ഒരു പ്രതികരണം വന്നു, ഞാൻ അങ്ങനെ ഉപദേശമൊന്നും കൊടുത്തിട്ടില്ല. നോക്കൂ, അപ്പോ ഈ കൃത്രിമ രേഖ വരെ അവിടെ ചമച്ചിട്ടുണ്ട് എന്നും കൂടി നമുക്ക് വിലയിരുത്തേണ്ടി വരില്ലേ? അത് അദ്ദേഹം നേരത്തെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അല്ല, ഇവിടുത്തെ പ്രശ്നം അത് തന്നെയാണ്. അതായത് സർവകലാശാലയുമായി ബന്ധപ്പെട്ട കേവലം ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല. നോക്കൂ, നമ്മൾ വി സി എന്ന് പറയുന്ന സർവകലാശാല, ഇപ്പൊ ചാൻസലർ ഓടെ ഡെയിലി ബേസിസ് സർവകലാശാലയുടെ ബിസിനസ്സിൽ ഇടപെടുന്ന ആളല്ല. അപ്പൊ പിന്നെ ഉള്ളത് വി സി ആണ്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സർവകലാശാലകളിലെയും വി സിയെ തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിന്റെ കയ്യിലേക്ക് വരികയാണ്. തന്നെയുമല്ല, ആ വി സിയെ സെർച്ച് കമ്മിറ്റിയെ ഈ പറയുന്നത് പോലെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അതിൽ കൃത്യമായിട്ട് യു ജി സിക്കോ ഗവർണർക്കോ ചാൻസലർ എന്ന നിലയിൽ അവർക്ക് ഉള്ള അഭിപ്രായത്തിന് ഒരു മുൻഗണന കിട്ടുന്നതിനെ ന്യൂട്രലൈസ് ചെയ്തുകൊണ്ട് ആ കമ്മിറ്റിയെ തന്നെ മാറ്റുന്നു. അപ്പൊ പൂർണ്ണമായിട്ടും വി സി നിയമനത്തിൽ കൈകടത്തൽ സർക്കാർ നടത്തുന്നത് രാഷ്ട്രീയമായിട്ടാണ്. ഇത് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ പറയുന്നത് പോലെയുള്ള യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രിബ്യൂണലുകളുണ്ട്, അത്തരത്തിലുള്ള ട്രിബ്യൂണലുകളിലേക്ക് കൈകടത്തൽ നടത്തുന്നു. ആവശ്യമില്ലാത്തടത്തും ചോദിക്കാത്തടത്തും എല്ലാം തന്നെ നിയമോപദേശം നൽകാനായിട്ട് സർക്കാർ തയ്യാറാകുന്നു. ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്ന സമയത്ത് അതിൽ തെറ്റായിട്ടുള്ള പ്രവണതകൾ, ഇപ്പോൾ വൈസ് ചാൻസലർ ചാൻസലർക്കെതിരെ കോടതിയിൽ കേസിന് പോവുക തുടങ്ങിയ തെറ്റായിട്ടുള്ള പ്രവണതകൾ ഒക്കെ നടക്കുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാകുന്നു. ഇതിനൊക്കെ പുറമെയാണ് നമ്മളിവിടെ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഇന്റർവ്യൂ ബോർഡിലുള്ള സ്ഥിരമായിട്ടുള്ള ചില അംഗങ്ങൾ വരുന്നതിനെ പറ്റിയും ഈ മാർക്ക് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും ഒക്കെ ശീർഷാസനത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റിയും ബന്ധു നിയമനം വരുന്നതിനെ പറ്റിയും. അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ട് ഞാൻ ഓർത്തെടുക്കുന്നത് ഗവർണർ തന്നെ പറഞ്ഞിട്ടുള്ള ഭാരതരത്ന ലഭിച്ചിട്ടുള്ള വ്യക്തികളുടെ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലുള്ള ശ്രീ കെ എൻ പണിക്കരുടെ ഉൾപ്പെടെയുള്ള ചില പ്രസ്താവനകളാണ്. നമ്മുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനം എന്തുകൊണ്ടാണ് മോശമാകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും തന്നെ പല മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയോട് ഗവർണർ പറയുമ്പോൾ പോലും മറുപടി കത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ സംവിധാനത്തിനെയും, ഉന്നത വിദ്യാഭ്യാസ രംഗമെന്നല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മോശമായി ചിത്രീകരിക്കാനുള്ള വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള റാവുവിനെ പോലെയുള്ള ആൾക്കാർ, പണിക്കരെ പോലെയുള്ള ആൾക്കാരൊക്കെ പറയുന്നതും മറ്റുള്ള പല ആൾക്കാരും വീണ്ടും വീണ്ടും ആവർത്തിച്ചൊക്കെ പറയുന്ന പല കാര്യങ്ങളെയും ചെവിക്കൊള്ളാൻ പോലും തയ്യാറാകാതെ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഇല്ല എന്ന് പറഞ്ഞ് തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ കാണുന്നത്. ഇനി ശ്രീ അനിൽ നമ്പ്യാർ ആദ്യം പറഞ്ഞിരിക്കുന്ന ആ സത്യവാചകത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭീതിയോ പ്രീതിയോ കൂടാതെയാണോ താല്പര്യത്തോടോ വിദ്വേഷത്തോടോ കൂടിയാണോ പെരുമാറുന്നത് എന്നതൊക്കെ ഒരു പക്ഷേ എല്ലാവരുടെയും ഈസി ആയിട്ടുള്ള ഒരു ഗസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആരെങ്കിലും പറയണമായിരുന്നു. കാരണം ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പുകയുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഈ കത്ത് വരുമ്പോൾ ആ കത്തിനെ വിശദീകരിക്കാനായിട്ട് ഒരു പക്ഷേ ഈ കവല പ്രസംഗങ്ങൾ കൊണ്ട് അത് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ കൃത്യമായിട്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നേരിട്ട് വന്ന് ഒരു ശുപാർശ എന്റെ നാട്ടിലുള്ളയാളാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെർബലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതിനൊരു പക്ഷേ തെളിവില്ലായിരിക്കാം. ആ കാര്യത്തിൽ ഒരു ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് അവിടെ മുഖ്യമന്ത്രിക്ക് കൊടുക്കാമെന്ന് കരുതിയാൽ പോലും ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, ആരോപണമല്ല ഒരു അപേക്ഷ, ആ അപേക്ഷ എന്ന് പറയുന്നത് ഒരു ന്യായീകരണത്തിന്റെ ഭാഷയിലാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. വി സിക്ക് അവിടെ പുനർനിയമനം കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല എന്നും എല്ലാ ചട്ടങ്ങളും പാലിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നും പറയുകയാണ്. അപ്പൊ അത്തരത്തിൽ പറയാനുള്ള താല്പര്യം, വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഗവർണർ പറഞ്ഞിരിക്കുന്ന മറ്റ് ഓറലായിട്ടുള്ള കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തിനോട് ലഭിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു അപേക്ഷയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരുപക്ഷെ കൂടുതൽ വിശ്വസനീയമായി മാറുന്നത് അവിടെയാണ്. എന്തൊക്കെയായാലും ഈ ഒരു പ്രവണത എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ മോശമായിട്ടുള്ള നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ മോശമാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉപകരിക്കുകയുള്ളൂ, ഉതകുകയുള്ളൂ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.